നബി അലൈഹി സ്വലാമും തന്റെ മക്കൾക്ക് വസീയത്ത് നൽകുകയാണ്, യാ ബനിയ, ഏ പൊന്നുമക്കളെ, ഇന്നല്ലാഹു സ്തഫാലകുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു തിരഞ്ഞെടുത്തു തന്ന മതമാണിത്, അല്ലാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്ന ആദർശമാണിത്. ആയതിനാൽ ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കുന്ന സമയത്തും നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ഒരിക്കലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാമികത്തിൽ നിന്ന് തെന്നിപ്പോകാൻ പാടില്ല, ഇസ്ലാമിക വിരുദ്ധ ആദർശം സ്വീകരിക്കാൻ പാടില്ല, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. മാത്രമല്ല, ഇബ്രാഹിം നബിയുടെ പേരെ കുട്ടി യാക്കൂബ് നബി തന്റെ മക്കളോട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ എടുത്തു തരിക്കുന്നു. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, ഇബ്രാഹിം നബിയുടെ പേരെ കുട്ടി യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ ഹാജരുണ്ടായിരുന്നോ? നിങ്ങൾ അതിന് സാക്ഷിയായിരുന്നോ? ഇത് കാലലി ബനീഹി, അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം, മാ തഅബുദൂന മിം ബഅദീ, ഈ ഉപ്പയുടെ കാലം കഴിഞ്ഞാൽ, ഈ ഉപ്പ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാൽ എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയായിരിക്കും ആരാധിക്കുക? കാലൂ, ആ സമയത്ത് ആ മക്കൾ പറയുന്നു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായീൽ വ ഇസ്ഹാഖ ഇലാഹം വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവിൽ നിന്ന് ഉത്തമമായ ആദർശം പഠിപ്പിക്കപ്പെട്ട, തൗഹീദിന്റെ മഹത്വം പഠിപ്പിക്കപ്പെട്ട, ഏകദൈവാരാധനയുടെ മഹത്വം പഠിപ്പിക്കപ്പെട്ട, ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം പഠിപ്പിക്കപ്പെട്ട നല്ലവരായ മക്കൾ മറുപടി പറയുകയാണ്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, ഓ ഉപ്പാ അങ്ങ് വിഷമിക്കണ്ട, ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹ്, അതായത് ഇബ്രാഹിമ വ ഇസ്മായിൽ, ഇബ്രാഹിം നബി പഠിപ്പിച്ച ഇലാഹ്, ഇസ്മായിൽ നബി പഠിപ്പിച്ച ഇലാഹ്, ഇസ്ഹാഖ് നബി പഠിപ്പിച്ച ഇലാഹ്, അതായത് ഇലാഹു വാഹിദ, ഏകനായ ഇലാഹ്, ആ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ ഉപ്പാ, ആ റബ്ബിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഉപ്പാ, ആ റബ്ബിന് മാത്രമേ നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ ഉപ്പാ, വനഹനു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ തീർച്ചയായും മുസ്ലിങ്ങളായിരിക്കും, ഞങ്ങൾ ഇസ്ലാമികത്തെ പരിപൂർണമായി ഉൾക്കൊള്ളും. ഇതായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ യാക്കൂബ് നബിക്ക് നൽകിയ മറുപടി എന്ന് ഖുർആൻ പറയുമ്പോൾ മഹത്തായ ഈ തൗഹീദിന്റെ പ്രബോധനവും ഈ മഹത്തായ തൗഹീദിന്റെ പ്രചാരണവും ഏറ്റെടുത്ത ഒരു കുടുംബത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. തലമുറ തലമുറ കൈമാറി പാരമ്പര്യമായി തന്നെയും ആ തൗഹീദിന്റെ പ്രവർത്തന മേഖലയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ മില്ലത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തരുന്നത്. ഏകനായ അള്ളാഹുവിന്റെ വഹദാനിയത്ത്, ആ വഹദാനിയത്തിന് വേണ്ടി വാദിക്കുന്ന, അവരെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ പ്രഖ്യാപനത്തിലേക്ക് ജനങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്ന സുന്ദരമായ ആദർശത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മാനവികതയെ ആ സന്ദേശം പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തൗഹീദിന്റെ മഹത്വം ഇബ്രാഹിം നബിയുടെ പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ തന്നെയും അതിന്റെ ഒരു മറുഭാഗം കൂടി വിശദീകരിച്ചു തന്നു ഇമാം ബുഖാരി തന്റെ സഹീഹിൽ മൂന്ന് സ്ഥലത്ത് ആവർത്തിച്ച ഒരു ഹദീസ്, മൂന്ന് സ്ഥലങ്ങളിലായി ഇമാം ബുഖാരി എടുത്തുദ്ധരിച്ച ഓർമ്മിപ്പിച്ച ഒരു ഹദീസ്. ആ ഹദീസിൽ കാണാം, യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, നാളെ വിചാരണയുടെ നാളിൽ, ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള സർവമാന മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഹശറിന്റെ മൈതാനിയിൽ, ആ വിചാരണയുടെ നാളിൽ ഓരോ ആളുകളും സ്വന്തത്തെ കുറിച്ച് അന്വേഷിക്കുന്ന, സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ട് പരക്കം പായുന്ന, വാപ്പയും ഉമ്മയും അകന്നു പോകുന്ന, സഹോദരങ്ങൾ തമ്മിൽ അകറ്റപ്പെടുന്ന, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ആ ഹശറിന്റെ മൈതാനിയിൽ യൽക്കാ ഇബ്രാഹീമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വന്തം പിതാവിനെ, സ്വന്തം ഉപ്പയെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടുമുട്ടുന്ന രംഗം, സ്വന്തം വാപ്പയെ കണ്ടുമുട്ടുന്ന രംഗം. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ വാപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ, തന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ, വാലാ വജ്ഹി ആസറ ഖതറത്തുൻ വാബറ, തന്റെ പിതാവ് ആസറിന്റെ മുഖത്ത് പൊടിപടലങ്ങൾ പറ്റിയിരിക്കുന്നു, ചെളിവേണ്ടിയിരിക്കുന്നു. വികൃതമായ വേഷത്തിൽ ഖിയാമത്ത് നാളിൽ ഹസറിന്റെ മൈതാനിയിൽ സ്വന്തം ബാപ്പയെ കണ്ടുമുട്ടേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഫയഖൂലു ലഹു ഇബ്രാഹിം, സ്വന്തം ഉപ്പയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നു, അലം അലം അഖുല്ലക ലാ തഅസിനി യാ അബ യാ അബ, ഓ ഉപ്പ, താങ്കളോട് ഞാൻ പറഞ്ഞില്ലയോ, താങ്കളോട് ഞാൻ ഉപദേശിച്ചില്ലയോ, അലം അഖുല്ലക ലാ തഅസിനി,
എന്നെ ധിക്കരിക്കരുത്. ഞാൻ പറയുന്ന ഈ തൗഹീദിന്റെ സന്ദേശം ഒരിക്കലും നിങ്ങൾ കൈയൊഴിക്കരുത്. ഈ തൗഹീദ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് എത്ര ഞാൻ പറഞ്ഞു ഉപ്പ, എന്നെ നിങ്ങൾ ധിക്കരിക്കരുത് എന്ന് എത്ര ഞാൻ പറഞ്ഞു ഉപ്പ. ആ സമയത്ത് ഫയഖൂലു അബൂ, ഇബ്രാഹിം നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയോട് പറയുകയാണ്, പൊന്നുമോനെ ഇന്നെന്നോട് നീ എന്ത് പറഞ്ഞാലും ഉപ്പ ധിക്കരിക്കൂല, ഉപ്പ നിന്നെ എതിർ പറയും, എനിക്ക് നിനക്കെതിര് നിൽക്കൂല. പണ്ട് ആ ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് നീ തൗഹീദ് പറഞ്ഞപ്പോൾ നിന്നെ എറിഞ്ഞാട്ടുമെന്ന് ഈ ഉപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഈ വീട് വിട്ട് പുറത്തു പോകണമെന്ന് ഈ ഉപ്പ നിന്നോട് ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്ന് ഈ ഉപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓനെ നീ എന്നോട് ക്ഷമിക്കണം. പല്യോമല ആസീഖ്, ഇന്നേ ദിവസം ഈ ഉപ്പ നിന്നെ ധിക്കരിക്കൂല, എന്ത് നീ പറഞ്ഞാലും ഈ ഉപ്പ അനുസരിക്കാൻ ഒരുക്കമാണ്. ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കരങ്ങൾ നീട്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബി ഇന്നക വഅത്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ ഫഅയ്യു ഖിസ്യിൻ നഖ്സാ മിന്ന ബിൽ അബഅദ്. ഓ റബ്ബേ, ഓ രക്ഷിതാവേ, നീ എനിക്ക് വാഗ്ദാനം തന്നല്ലോ, നീ എനിക്ക് വാദ നൽകിയല്ലോ, അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ, പുനരുദ്ധാന ദിവസം ഖിയാമത്ത് നാളിൽ എന്നെ നിന്ദിക്കുകയില്ല, എന്നെ വിഷമിപ്പിക്കുകയില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് നാഥ നീ എനിക്ക് വാദ നൽകിയതാണല്ലോ. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ, എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകറ്റപ്പെടുന്നതിനേക്കാൾ ഏത് തരത്തിലുള്ള മറ്റു വേദനയാണ് എനിക്ക് സംഭവിക്കാനുള്ളത്, അതിനേക്കാൾ വലിയ പ്രയാസം എന്താണ് എനിക്ക് സംഭവിക്കാനുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിക്ക് നൽകുന്ന മറുപടി, ഇന്നീ ഹറംദുൽ ജന്നത അലൽ കാഫിരീൻ. ഓ ഇബ്രാഹിം, മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ തന്റെ പിതാവ് പൊടിപുരണ്ട് ചെളിപുരണ്ട് ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി വാപ്പയോട് ചോദിക്കുന്നു, അല്ല ഉപ്പ, എന്നെ ധിക്കരിക്കരുത് എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നില്ലയോ. ഈ ദിവസം താങ്കൾക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ഇബ്രാഹിം നബിയോട് പിതാവ് പറയുകയാണ്, ഓ മോനെ, ഇന്നേ ദിവസം നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ്, നിന്റെ ഏത് ഉപദേശവും ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്യുന്നു, യാ റബ്ബി ഇന്നക വഅത്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ ഫയഖ്സിയൻ അഖ്സാ മിൻ അബിൽ അബഅദ്. ഓ രക്ഷിതാവേ, ഇന്നേ ദിവസം എന്നെ വിഷമിപ്പിക്കുകയില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയില്ലെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന മറ്റെന്താണുള്ളത്? ആ സമയത്ത് ഇബ്രാഹിം നബിയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫയഖൂലുല്ലാഹു തആല ഇന്നി ഹറംദുൽ ജന്നത അലൽ കാഫിരീൻ. ഓ ഇബ്രാഹിം, തീർച്ചയായും അവിശ്വാസികളുടെ മേൽ സ്വർഗം നിഷിദ്ധമാണ്, ഹറാമാണ്. അവിടെ തന്റെ പിതാവെന്ന പരിഗണനയില്ല, അതല്ലെങ്കിൽ തന്റെ കുടുംബക്കാരനെന്ന പരിഗണനയില്ല. ആരായാലും ഇത് നീതിയുടെ ദിവസമാണ്, ഇത് നീതി നിർവഹണത്തിന്റെ ദിവസമാണ്. കുഫ്ര് ചെയ്ത അവിശ്വാസത്തിൽ അകപ്പെട്ടു പോയ ഒരാൾക്കും ഇന്ന് സ്വർഗം വിധിക്കുകയില്ല. ഇന്നി ഹറംദുൽ ജന്നത അലൽ കാഫിരീൻ, തീർച്ചയായും അവിശ്വാസികളുടെ മേൽ സ്വർഗം ഹറാമാണ്. സുമ്മ യുഖാൽ, പിന്നെ ഇബ്രാഹിം നബിയോട് പറയപ്പെടുകയാണ്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, എന്താണ് നിന്റെ കാൽ ചുവട്ടിൽ, എന്താണ് നിന്റെ കാലിന്റെ സമീപത്തൊന്ന് നോക്കൂ ഇബ്രാഹിം. ഫയൻദുർ, ആ സമയത്ത് തന്റെ പിതാവ് നിന്ന സ്ഥാനത്ത്, തന്റെ ഉപ്പ നിന്ന സ്ഥാനത്ത് സ്വന്തം കാൽ ചുവട്ടിലേക്ക് ഇബ്രാഹിം നബി നോക്കുമ്പോൾ, ഒരു കഴുതപ്പുലിയുടെ രൂപം പ്രാപിച്ചിരിക്കുന്നു തന്റെ പിതാവ്. ചെളിപുരണ്ട് ഒരു കഴുതപ്പുലിയെ സമാനം, ഒരു കഴുതപ്പുലി സമാനം തന്റെ പിതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ പിതാവിന് രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ
ആ കണ്ടപ്പുലിയായി രൂപാന്തരം പ്രാപിച്ച ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ കാലിൽ പിടിച്ച് അള്ളാഹുവിന്റെ മലാഖമാർ മലായിക്കത്തുകൾ ആ കണ്ടപ്പുലിയെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3350 നമ്പർ ഹദീസായി ഈ ഹദീസ് ഉദ്ധരിച്ചു. തൗഹീദിന് വേണ്ടി ശക്തമായി വാദിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം മലക്കൂത്തു സമാവാതി വൽ അർദ് ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം തൗഹീദിന് വേണ്ടി 10,000 കിലോമീറ്ററുകൾ താണ്ടിക്കടന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം നക്തപാദനായി നടന്നെത്തിയിടത്തെല്ലാം ആളുകളെ കണ്ട് ഈ തൗഹീദിന്റെ ശബ്ദം ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം ബർസഖിന്റെ ലോകത്ത് അതേ തലയെടുപ്പോടുകൂടി ഉയർന്ന പൊക്കമുള്ളൊരു മനുഷ്യനായി സ്വർഗത്തിന്റെ ഇടനാഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ശിർക്കിന്റെ വാഹകനാണെങ്കിൽ അദ്ദേഹത്തിന് ശിർക്കിന്റെ പ്രയോക്താവ്